നമ്മളെ ചെറിയ മരങ്ങൾ ഇടയിൽ കൂടെയുള്ള വഴി തീർന്നില്ല. ഇനി അങ്ങോട്ട് നമുക്ക് കുറേ കയറ്റമാണ്, കുറേ കയറി പോകാനുണ്ട്. കാല് വയ്യാത്തോണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ അവിടെ നിന്ന് മൊത്തം ഇങ്ങനെ കയറി ഇനി തിരിച്ച് ഇതാ ഇങ്ങനെ കിടക്കുക, അങ്ങ് മുകളിലോട്ട് കിടക്കുക. നടന്ന് തുടങ്ങിയപ്പോൾ കാല് നല്ല വേദന, ഈ തേരി കയറി തുടങ്ങിയപ്പോൾ കാല് നല്ല വേദന. അങ്ങനെ നിൽക്കുക. ഇന്ന് നാമച്ചേന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്, നടക്കുമെന്ന് അറിഞ്ഞുകൂടില്ല. ഇതാ നല്ല തേരിയാ, ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീഴുന്ന കിടക്ക. നമ്മളങ്ങനെ വല്ലച്ചാതിഞ്ഞ് മുകളിൽ കയറി നിരപ്പായി. ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നത്. ഇവിടെ എല്ലാം ഐസാണ്. ആ ഇവിടുത്തെ ആൾക്കാരാ ഇവരെല്ലാം. അപ്പോൾ ഇവിടെ ഏതോ മലയിലുള്ളവരാണ്, നിരപ്പായില്ല. ഇനിയുണ്ട് ചെറിയൊരു കയറ്റം കൂടെ. എന്നാലും ഇതിനകത്ത് മുള്ളി വലിയ കരിച്ചിട്ടുണ്ട്. അല്ല, ചിലപ്പോൾ യാക്കിനെയൊക്കെ വളർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ മുള്ളുവേലി അടിക്കുന്നത്. കണ്ടോ മുള്ളുവേലി. ആ മുകളിൽ കുറേ കൊടിയും ഇതൊക്കെ കാണുന്നുണ്ട്, ബുദ്ധ ഫ്ലാഗും. പഴയ മുള്ളുവേലി എല്ലാം മറിഞ്ഞു പോയി. നമ്മൾ കാക്കയുടെ സൗണ്ട് കേൾക്കാം. എന്താ കാണുന്നത്? വലിയ ഹോട്ടലാ. നമ്മൾ വന്ന വഴിയും മലകളും ഒക്കെ അങ്ങ് കാണാം. കാക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊന്ന് പറഞ്ഞ നടക്കെ. ഇവിടെയൊക്കെ ചെളിയാ, ഐസ് മാറി ചെളിയായി. ഇനി നമ്മളൊരു ചെറിയ കുന്നിറങ്ങാറുണ്ട്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പുതിയ ബിൽഡിങ് വയ്ക്കുക. കരിങ്കല്ല് തന്നെ മുകളിൽ കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് പുതിയ ബിൽഡിങ് വരെ.
മുകളിലോട്ട് കയറാം. നമ്മൾ നടന്ന് ദിമ്പൂച്ചെ മൊനാസ്ട്രി അങ്ങോട്ട് പോയപ്പം കയറാൻ പറ്റിയില്ല, നമുക്കിപ്പോൾ കയറണം. അവിടെയാണ് നല്ല കാറ്റിൻ്റെ സൗണ്ട്. ആ ഫ്ലാഗ് ഇങ്ങനെ നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് മൊനാസ്ട്രിയിൽ കയറണം, അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ മൊനാസ്ട്രിയിലടുത്തെത്തി. ഇനി ഒരു ഇറക്കവും ഒരു തേരിയും കയറിയ നമ്മൾ നാം ചേരത്തു. വിശക്കണ, വിശപ്പിൻ്റെ വിളി വരുന്നുണ്ട്. ഈ മലയുടെ താഴെയാണ് മൊനാസ്ട്രിക്ക് ചുറ്റും മലയും രണ്ട് സൈഡ് മഞ്ഞും. ഇങ്ങനെ രാവിലെ 7 മുതൽ 5 മണി വരെയാണ് ഉള്ളത്. ടിക്കറ്റ് ഉണ്ടോ? ഇവിടെ മൊനാസ്ട്രി വിസിറ്റ് ചെയ്യണമെങ്കിൽ 300 രൂപയാണ് പാസ്. നേരെ അകത്ത് കയറി കാണാൻ 300 രൂപ പാസ് കൊടുക്കണം, എന്നാലേ മൊനാസ്ട്രി കാണാൻ പറ്റുള്ളൂ. നേരെ അകത്ത് കയറാൻ ദിമ്പൂച്ചെ മൊനാസ്ട്രിയുടെ അവിടെ നിന്ന് നടക്കുകയാണ്. ഇതിലെ താഴോട്ട് ഇറങ്ങണം നമുക്ക്. ഇനി ഇവിടെ എത്തിയപ്പോഴാണ് അത്യാവശ്യം നെറ്റ്വർക്ക് കിട്ടിയത്. ഇതാ ഇവിടെ മൊബൈലിൻ്റെ ടവറൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ 4G നെറ്റ്വർക്കൊക്കെ കിട്ടി. അത്യാവശ്യം വിളിയൊക്കെ ഇവിടെ വെച്ച് നടത്തി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒന്നും വിളിക്കാനോ ഉറക്കാനൊന്നും പറ്റിയില്ല. എവിടെയാണെന്നൊന്നും നമുക്കതിലെ താഴോട്ട് ഇറങ്ങണം. ഇനി ഇവിടെ നിന്നൊരു ഇറക്കം കുറച്ചുണ്ട് ഇറങ്ങാൻ. ഈ മൊനാസ്ട്രിയുടെ ചുറ്റും അതാ വേലിയൊക്കെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു ബോളുണ്ട്. നാംചയ്ക്ക് 4 മണിക്കൂർ അങ്ങോട്ട്. ഇവിടെ നിന്ന് 4 മണിക്കൂർ നടന്ന നാംചയിലെത്തും. ഇപ്പം ഏകദേശം സമയം 11:40. നമുക്ക് 4 മണിക്കൂറല്ല ഒരുപാട് നടക്കേണ്ടതുണ്ട്, എന്നാലേ എത്തുള്ളൂ. ഇപ്പം താഴോട്ട് ഇങ്ങനെ ദിമ്പൂച്ചെയിലോട്ട് കയറുമ്പോൾ ഒരു കവാടം.
തിമ്പൂച്ചയിലോട്ട് കയറുമ്പോഴുള്ള കവാടം നാക്ക് കുഴഞ്ഞു പോണം എപ്പോഴും. ഇത് കടന്ന് നമുക്ക് പോണം. ഈ ഒരു കവാടം കഴിഞ്ഞാൽ നമുക്ക് നാംചേര അതിർത്തിയായി. ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധൻ്റെയും പല ആൾക്കാരെ അതൊക്കെ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞ് നേരെ നാംചേയിലോട്ട് കടക്കുകയാണ്. ഇനി കുറച്ച് ഇറക്കമാണ്. ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടെന്ന് തോന്നുന്നു, തൂക്കുപാലം. ഇങ്ങനെ കിടക്കേ വഴി നമുക്ക് പോവേണ്ട വഴി ആ മലയുടെ അങ്ങാണ് പോവുള്ള ആ മല. ഇതാ ഇങ്ങനെ ഇറങ്ങി സൈഡിൽ കൂടെ കയറി അങ്ങനെ കിടക്കുക നമ്മളെ വഴി നാംചേയിലോട്ട്. ഇങ്ങനെ കിടക്കുക ആ മലയുടെ ആ മഞ്ഞ് മലയുടെ താഴെ പോകണം നമുക്ക് നാംചേയിൽ. ഇതിലേ നടക്കാം. നടന്ന് പോവേണ്ട ഗ്രാമങ്ങളെല്ലാം ഇവിടുന്ന് നന്നായിട്ട് കാണാം. പക്ഷേ എന്തുമാത്രം ദൂരം കിടക്കേ, ആ വഴിയെല്ലാം നടന്ന് അങ്ങ് പോണം. പിന്നെ ഇവിടെ എല്ലാം പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. വന്ന വഴി തന്നെ ഇങ്ങനെ നടക്കണം താഴോട്ട്. ഇവിടെയൊക്കെ എല്ലാം മഞ്ഞ് വീഴുന്ന നല്ല ഭംഗിയാണ്. നമുക്ക് ഈ മലയുടെ അപ്പുറത്താണ് പോവേണ്ടത്. പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് വഴി കറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴോട്ട് കിടക്കാം. നമുക്ക് ഈ ഇറക്കമൊക്കെ ഇറങ്ങി അതാ കാണുന്ന താഴെ ആ നദിയുടെ സൈഡിൽ പോകണം. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് വീണ്ടും കയറണം. അതാണ് നമ്മളെ വഴി. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് കയറി കയറി അങ്ങ് നാംചേയിൽ പോകണം. ഈ ഇറക്കമെല്ലാം ഇറങ്ങി നദിയിലവിടെ പോയി പിന്നെ മുകളിലോട്ട്. അത് ഇച്ചിരി കടുപ്പമാണ് ആ കയറ്റം. അയ്യോ, നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ വന്ന് ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എൻട്രി ചെയ്യണം നമ്മൾ തിരിച്ചിറങ്ങിയെന്ന്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അതാണ് താഴെ വന്നിട്ട് വീഡിയോ എടുത്ത്. ആദ്യത്തെ എൻട്രിങ്ങാണ് നമ്മൾ അങ്ങനെ തിരിച്ചിറങ്ങി ഇവിടെ നിന്ന് പോകുമ്പോൾ രണ്ടാമത്തതും അവിടെ നിന്ന് വരുമ്പോൾ ആദ്യത്തതും ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ മല കയറണം. ഇങ്ങനെ കിടക്കുക ഇത് കയറാൻ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ അതിൻ്റെ മണ്ടയ്ക്കോ. ഇവിടെ ഒരു ചെറിയ തൂക്കുപാലമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു മല വീണ്ടും തുടങ്ങും. അവിടെയാണ് അവരെ മിലിറ്ററി ക്യാമ്പ്, ഒരു ചെറിയ
എല്ലാം കൂടെ ഒരു 10-15 പേരുള്ള ഒരു മിലിറ്ററി ക്യാമ്പ്. ഇനി ഇവിടെ നിന്ന് ഒരു തൂക്ക് വാലം കയറി നമ്മൾ നാംചയിലോട്ട് പോകണം. ആൾക്കാരൊക്കെ നാംചയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കഴിച്ച ഹോട്ടൽ അതാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറണം. നമ്മളങ്ങനെ തൂക്കുപാലത്തിൻ്റെ നടുക്ക ഇങ്ങനെ തൂക്കുപാലം കയറി കറങ്ങി ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകണം. ഇതാണ് നമ്മളെ വഴി. ആ വഴിയെല്ലാം നമ്മൾ നടന്ന് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ഈ മലയുടെ സൈഡില് മുകളിൽ വഴിയുണ്ട്. അതാ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി അതിലേ പോകണം. ഇനി അവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. ആ വഴി നമുക്ക് പോകണം. ഇനി ഇനി പാറക്കൂട്ടങ്ങളൊക്കെ കിടക്കാനുണ്ട്. ആ പാറക്കൂട്ടത്തിൻ്റെ താഴെ കൂടെയാണ് വേറെ വഴിയുണ്ട്. ഗോക്കിയിലോട്ട് പോകുന്ന വഴി അങ്ങനെയാണ്. ആ പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ കൂടെ കയറി അങ്ങനെ പോകണം. അവിടെ നല്ല കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നു തുടങ്ങി. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം നാംചയുടെ മുകളിലെത്തി. നമ്മൾ നാംചയായില്ല, ഇവിടെ നിന്ന് അപ്പുറത്താണ് നാംച. മണിയിപ്പോൾ 5 മണിയായി. ഇവിടെയൊക്കെ കാക്കകളൊക്കെ ഇങ്ങനെ പറക്ക. നല്ല തളം. നാംചയുടെ മിലിറ്ററി സംവിധാനമാണ് അതാ കാണുന്നത്. ഈ വഴി ഇങ്ങനെ നടക്കാറുണ്ട്. നമ്മൾ ആ വഴിക്ക് നടന്ന് നാംചയുടെ മുകളിലെത്തിയിട്ടുണ്ട്. താഴോട്ടിറങ്ങിയ നാംചെ മുകളിലോട്ട് പോയ എവറസ്റ്റ് വ്യൂ ഹോട്ടല് ഒക്കെ ആയിട്ട് ഈ ഒരു ഷെഡ് കഴിഞ്ഞ നാംചയുടെ ഭാഗം കണ്ടു തുടങ്ങും. അങ്ങനെ വീണ്ടും നമ്മൾ നാംചയിലെത്തി. 5 മണിയായപ്പോൾ നാംചയിലെത്തി. ഇങ്ങനെ നടന്ന് താഴോട്ട് പോകണം.
അങ്ങനെ നാംചേര സൈഡിൽ കൂടെ താഴോട്ട് പോവേണം. അപ്പോൾ അങ്ങോട്ടിറങ്ങി താമസിക്കുന്നില്ല. നാംചേരിൽ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല, എല്ലായിടത്തും ജനറേറ്ററൊക്കെ ഓൺ ആക്കണതേ ഉള്ളൂ. അപ്പം നാംചേര സൈഡിൽ കൂടെ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങണം. ആ ക്യാരി വീണടുത്ത് ഒന്ന് രണ്ട് ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ താമസിക്കാം. നാംചേ അവിടെയാണ്. നമ്മൾ ആ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി ഇങ്ങനെ ഇറങ്ങി ഇതിലെ താഴോട്ടിറങ്ങി അതിലേ അങ്ങ് പോകണം നമുക്ക്. അതാണ് നമ്മളെ വഴി. ഈ കല്ലുകെട്ടൊക്കെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് പോകാൻ ഭയങ്കര പാട്, ഒരു കാല് മടങ്ങുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം. നമ്മൾ നാംചേയിലോട്ട് കയറുമ്പോള ചെക്ക് പോസ്റ്റ് ഇതാണ്. ഇവിടെ അങ്ങോട്ട് മാത്രമേ എൻട്രിങ് ഉള്ളൂ. ഇവിടെ എല്ലാം അടച്ചു, കൗണ്ടറൊക്കെ അടച്ച്. നമുക്ക് താഴത്തെ ഒരു മണിക്കൂർ വേണം, എന്നിട്ട് വേണം അടുത്ത് കാണുന്ന എവിടെയെങ്കിലും താമസിക്കണം. നാംചേയിൽ വേണ്ട, തണുപ്പ് കൂടുമല്ലോ. താഴോട്ട് പോകുന്നവരും തണുപ്പ് ശാലം കുറയും. നമ്മൾ നാംചേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇതാ താഴോട്ട് ഇറങ്ങിയാണ്. ഇനി കുറച്ച് വനമാണ്, നടക്കാം.